മരണത്തിലേക്കടുക്കുന്ന അവസാന നാളുകളിൽ പ്രിയ ശിഷ്യന്മാരെയും കൂട്ടി ക്രിസ്തു താബോർ മലയിലേക്ക് പോയി. സ്വർഗം തുറന്ന് ശിഷ്യന്മാർ ദൈവീക സ്വരം കേട്ടു. പത്രോസിന് 3 കൂടാരമുണ്ടാക്കി നിരന്തരം അവിടെ താമസിക്കണമെന്നുണ്ട്. മഹത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടമായിരിക്കണം ജീവിതമെന്ന് പത്രോസ് കരുതി. എന്നാൽ മഹത്വത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഇടം മാത്രമല്ല എൻ്റേതെന്ന് തികഞ്ഞ ബോധ്യം ക്രിസ്തുവിനുണ്ട്. ക്രിസ്തു അവിടെ നിന്നും താഴേക്കിറങ്ങി, പിന്നീട് ഒലിവുമലയിലേക്ക് പോയി. രക്തം വിയർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവിനെ ശിഷ്യന്മാർക്ക് വല്ലാണ്ട് മടുപ്പ് തോന്നുന്നുണ്ട്. അവർ കിടന്നുറങ്ങി. ഒറ്റപ്പെട്ടു പോകുന്നുണ്ട് ക്രിസ്തു. അപ്പോഴും അവന് തികഞ്ഞ ബോധ്യമുണ്ട്, ദുഃഖത്തിൻ്റെ ഇടം മാത്രമല്ല എൻ്റേത്. അവൻ അവിടെ നിന്നും താഴേക്കിറങ്ങി. പിന്നീട് ക്രിസ്തു 3 മല കയറി. അത് കാൽവരി മലയായിരുന്നു. അത് രക്ഷയുടെ ഇടമായിരുന്നു. സ്നേഹിതരെ, ഏതൊക്കെയോ ജീവിത സാഹചര്യങ്ങൾ നിന്നുകൊണ്ട് സന്തോഷത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ഇടങ്ങളിൽ കുടുങ്ങിപ്പോകുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും. നമ്മുടെ എല്ലാവരുടെയും ഇടം ഇത് രണ്ടുമല്ല, മറിച്ച് കാൽവരിയാണ്, കുരിശാണ്. അവിടെ മാത്രമാണ് രക്ഷയുണ്ടാകുന്നത്. അവിടെ മാത്രമാണ് രക്ഷകനെ കാണാൻ കഴിയുന്നത്.